വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ് സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിലൂടെ ഉണ്ടായത്. സ്വപ്ന സുരേഷിന് വിശ്വാസ്യതയില്ല എന്നാണ് ഇവരെല്ലാം പറയുന്നത്. പക്ഷേ സ്വപ്ന സുരേഷ് ഇപ്പോൾ നടത്തിയ വെളിപ്പെടുത്തലിൽ തെളിവുകളുണ്ടല്ലോ. അതായത് മാധ്യമം ദിനപത്രത്തിൽ വന്നൊരു വാർത്ത, ആ വാർത്ത എന്തായിരുന്നു യഥാർത്ഥത്തിൽ? വന്ദേ ഭാരത് മിഷൻ കൊണ്ടുവന്ന് വിദേശത്ത് നിന്ന് നമ്മുടെ മലയാളികളായ ആളുകൾ, ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിസ്സംഗതയോടുകൂടി പെരുമാറിയപ്പോൾ ഇനിയും ആളുകൾ മരിക്കണമോ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് അതുവരെ വിദേശ രാജ്യത്ത് മരിച്ച ആളുകളുടെ ഫോട്ടോ നൽകിക്കൊണ്ട് ഉള്ള ഒരു ഫ്രണ്ട് പേജാണ് മാധ്യമം പബ്ലിഷ് ചെയ്തത്. അന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് കുത്തിത്തിരിപ്പാണെന്ന് പറഞ്ഞു. അന്നത്തെ മന്ത്രിയായിരുന്ന ജലീൽ ഒരു വിദേശ രാജ്യത്തിന് ഇത് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി. അദ്ദേഹം ഒരു തെറ്റായ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഗൾഫിലെ ഗവൺമെന്റുകളുടെ, യു എ ഇയിലെ ഗവൺമെന്റുകളുടെ കുഴപ്പം കൊണ്ടാണ് ആളുകൾ മരിച്ചത്. അങ്ങനെ ഈ പത്രത്തിൽ ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല. എന്നിട്ട് തെറ്റായ വാർത്തയോടുകൊണ്ട് ഈ പത്രത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞു. ഒരു സംസ്ഥാനത്തെ മന്ത്രിക്ക് ഒരു വിദേശ രാജ്യത്തിന് കത്തെഴുതാൻ ഉള്ള എന്ത് അവകാശമാണുള്ളത്? പൂർണ്ണമായ പ്രോട്ടോകോൾ ലംഘനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പത്രം മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ്. തങ്ങൾക്കെതിരായി വാർത്ത എഴുതിയ ഒരു മാധ്യമത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഇപ്പൊ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പുറപ്പുറത്ത് കയറി സംസാരിക്കുന്ന ആളുകൾ രഹസ്യമായി ചെയ്ത ഒരു കാര്യമാണ് ഇത്. മാത്രമല്ല വളരെ വിവാദ വ്യക്തിപരമായ സൗഹൃദം കൊണ്ടാണ് കത്തെഴുതിയെന്നാണ് പറയുന്നത്. ആരുമായിട്ടായിരുന്നു ജലീലിന് വ്യക്തിപരമായ സൗഹൃദം? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ആക്ഷേപ കേട്ട് ആരോപണ വിധേയനായി നിൽക്കുന്ന കോൺസൽ ജനറൽ ഉൾപ്പെടെയുള്ള ആളുകളുമായി വ്യക്തിപരമായ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് ജലീൽ തന്നെ ഇപ്പൊ സമ്മതിക്കുകയാണ്. മനസ്സിലായല്ല? അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് സംബന്ധിച്ച് നടന്നിട്ടുള്ളത്. പ്രോട്ടോകോൾ ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജലീലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ജലീൽ അത് സമ്മതിച്ചിട്ടുണ്ട്. തനിക്കിതിലൊന്നും പങ്കില്ല എന്ന് പറഞ്ഞു. ഒരു പത്രത്തെ പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട്, ഗൾഫിൽ പൂട്ടിക്കെട്ടാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണ്, രഹസ്യമായി നടത്തിയ ശ്രമമാണ്. അപ്പൊ ഇവരെന്തെല്ലാം അധികാരം, ഏതെല്ലാം തരത്തിൽ ഒരു മന്ത്രിസ്ഥാനം ഏതെല്ലാം തരത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വന്നത്. ഇതിൻ്റെ രേഖകളെല്ലാം പുറത്തു വന്നതോടുകൂടി ജലീൽ തന്നെ ഇതിലെ പല കാര്യങ്ങളും സമ്മതത്തോടുകൂടി തന്നെ ഈ സ്വപ്ന സുരേഷിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇനിയെങ്കിലും പിന്തിരിയണം. അവർ പറയുന്ന കാര്യത്തെക്കുറിച്ച് ശരിയാണോ എന്ന് അന്വേഷിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ എന്താ പറഞ്ഞത്? ആദ്യം ഒരു വലിയ വെളിപ്പെടുത്തൽ അവർ നടത്തിയപ്പോൾ ചെയ്യേണ്ടത് എന്താ? അതിൻ്റെ തുടരന്വേഷണം നടക്കണം. കഴിഞ്ഞ വർഷം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി ഒരു 164(5) സ്റ്റേറ്റ്മെന്റ് കൊടുത്താണ്. ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്ന് അന്വേഷിച്ചില്ല. ഇപ്പൊ വീണ്ടും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ CPM നേതൃത്വവും തമ്മിലുണ്ടാക്കിയ ഒരു സെറ്റിൽമെന്റിന്റെ ഭാഗമായിട്ടാണ്, ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് അന്വേഷണം അവസാനിക്കപ്പെട്ടത്. സത്യം ഒരിക്കലും മൂടിവെക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഓരോരോ മൂടിവെക്കപ്പെട്ട ഓരോരോ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ അത്രമാത്രം ദുരൂഹതകൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അവര് പറയണമല്ലോ, ഉറപ്പായിട്ട് പറയണം. പ്രോട്ടോകോൾ ലംഘിച്ചാണ് ഒരു വിദേശ രാജ്യത്തിന് സംസ്ഥാനത്തെ ഒരു മന്ത്രി ഇതുപോലത്തെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു കത്തെഴുതാമോ? കത്തെഴുതാമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ പ്രോട്ടോകോൾ വയലേഷൻ ആണ്, കത്തെഴുതാൻ പാടില്ല. അപ്പൊ മുഖ്യമന്ത്രിയും CPM അത് വ്യക്തമാക്കണം. അവരറിഞ്ഞുകൊണ്ടാണോ ഇത് ചെയ്തതെന്ന് വ്യക്തമാക്കണം. മാധ്യമത്തിനെതിരെ അന്ന് തന്നെ ഒരു പരാമർശം മുഖ്യമന്ത്രി നൽകിയിരുന്നു, കുത്തിത്തിരിപ്പാണ്. ഇതിൽ എന്ത് കുത്തിത്തിരിപ്പാണുള്ളത്?